ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി കർത്താവിനെ വാഴ്ത്തുകയാണ്. ഈ നല്ല ദിവസം മഹാദൈവത്തിൻ്റെ കൃപയാലും കർത്താവിൻ്റെ അനുഗ്രഹത്താലും ഉണരുവാനും തിരുമുഖം അന്വേഷിക്കുവാനും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനൊക്കെ ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായിട്ട് ദൈവത്തെ വാഴ്ത്തുന്നു. പ്രത്യേകാൽ ഇന്ന് കർത്തൃദിവസം കൂടി ആയിരിക്കുകയാൽ ഈ നല്ല കർത്തൃദിവസത്തിനായി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ഇന്നേ ദിവസം സ്വർഗീയമായിരിക്കുന്ന സകല അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ മഹത്വവും കൃപയും അവിടുത്തെ പ്രഭ ചൊരിയുന്ന ദൈവത്തിൻ്റെ സഹായവും നന്മയുമെല്ലാം നമ്മുടെ മേൽ വർഷിക്കപ്പെടേണ്ടതിന് ദൈവപാദപീഠത്തിൽ നമുക്ക് ഒരുമിച്ച് മനസ്സൊരുക്കത്തോടെ കർത്താവിൻ്റെ തിരുമുഖം അന്വേഷിക്കാം. ദൈവസന്നിധാനത്തിൽ നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമന്ന് വീഴാതെ വണ്ണം മഹിമാസന്നിധിയിൽ എത്തിക്കുവോളം ഉള്ളം കൈയിൽ താങ്ങി നമ്മുടെ കാലുപോലും കല്ലിൽ തട്ടിപ്പോകാതിരിക്കാൻ ദൂതന്മാരോട് കൽപ്പിച്ചും ഇത്ര കണ്ട് സ്നേഹിച്ചും വാത്സല്യിച്ചും ഓമനിച്ചും ദൈവമായ കർത്താവ് നമ്മളെ നടത്തുന്നതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. മനസ്സോടെ മനസ്സൊരുക്കത്തോടെ അഖിലാണ്ട സൃഷ്ടാവായ നമ്മുടെ രക്ഷകന് എല്ലാ മഹത്വവും കരയറ്റുന്ന കൂടെ വചനം കേൾപ്പാൻ ആത്മാർത്ഥതയോടെ കാത്തിരിക്കുന്ന സകല വിശുദ്ധഗണത്തിനും എൻ്റെ സ്നേഹാദരവുകളും വന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവിക ആലോചനയ്ക്കും ചിന്തയ്ക്കുമായി തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ സാദരം ക്ഷണിക്കുകയാണ്. 65-ാം അധ്യായം യെശയ്യാ പ്രവചനം 65-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുകയാണ്. യെശയ്യാ പ്രവചനം 65-ാം അധ്യായം 8-ാം വാക്യം വാക്യം ഇങ്ങനെയാണ്: യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മുന്തിരിക്കുലയിൽ പുതുവീഞ്ഞ് കണ്ടിട്ട് നശിപ്പിക്കരുത്, ഒരനുഗ്രഹം അതിൽ ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഞാൻ എൻ്റെ ദാസന്മാർ നിമിത്തം പ്രവർത്തിക്കും, എല്ലാവരെയും നശിപ്പിക്കയില്ല. മുന്തിരിക്കുലയിൽ പുതുവീഞ്ഞ് കണ്ടിട്ട് നശിപ്പിക്കരുത്, ഒരനുഗ്രഹം അതിലുണ്ട് എന്ന് പറയും പോലെ ഇത് പലസ്തീനിൽ ഇസ്രായേൽ മക്കളുടെ ഇടയിലൊക്കെ ഉള്ള ഒരു സാധാരണ ആളുകൾ പറയുന്നതാണ്. അതുകൊണ്ടാണ് പറയും പോലെ അങ്ങനെ നമ്മുടെയൊക്കെ എല്ലാ നാട്ടിലും എല്ലാ പശ്ചാത്തലത്തിലും അങ്ങനെ പറയുന്ന ചില വാക്കുകൾ കാണും. ആളുകൾ നന്മയ്ക്ക് വേണ്ടി പഴയന്മാർ പറഞ്ഞു വച്ചിരിക്കുന്ന ചില വാക്കുകൾ കാണും. എല്ലാ നാട്ടിലും എല്ലാ ദേശത്തും അങ്ങനെ പറയപ്പെടുന്നതായിരിക്കുന്ന ചില വാക്കുകൾ, ചില പഴഞ്ചൊല്ലുകൾ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. ഞാനത് പറഞ്ഞ സമയം കളയാൻ വേണ്ടി ഈ നല്ല രാവിലെ സമയം എടുക്കുന്നില്ല. അപ്പോൾ ഓരോ കാര്യങ്ങൾ ആളുകൾ പറയും, പ്രായമുള്ളവർ പറയും, കാരണവന്മാർ പറയും. അതുപോലത്തെ ഒരു നാട്ടുപറച്ചിലാണ് ഈ യെശയ്യാവ് പറയുന്ന ഒരു ദൂത് പറയാൻ വേണ്ടി പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചപ്പോൾ യെശയ്യാവ് അത് കടമെടുത്ത് പറയുന്നത് പോലെ പലസ്തീനിൽ സാധാരണ പറയുന്ന ഒരു കാര്യമാണ്. കൃഷി, അവരുടെ കൃഷിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മുന്തിരി കൃഷി. അപ്പോൾ മുന്തിരിത്തോട്ടത്തിൽ ഇങ്ങനെ മുന്തിരിങ്ങ വിളഞ്ഞു വരും. നമ്മുടെ നാട്ടിൽ മുന്തിരിക്ക് വഴിയോരത്തോ കടയിലോ നമ്മൾ ചെല്ലുമ്പോൾ കിലോയ്ക്ക് 200-250 അല്ലെങ്കിൽ അതിനോടനുബന്ധപ്പെട്ട പണം മുടക്കിയാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അതാ ഒരു പക്ഷേ നമ്മുടെ നാട്ടിലോ ബാംഗ്ലൂരൊക്കെ ഉണ്ടാകുന്നതായിരിക്കും അത്. അവിടുത്തെ പലസ്തീനിലെ മുന്തിരിയൊക്കെ ഭയങ്കര വിലയാണ്, ലോകപ്രസിദ്ധമാണ്. അപ്പോൾ അതിനൊക്കെ അതിനേക്കാൾ വിലയായിരിക്കും. അപ്പോൾ അത് തോട്ടങ്ങളിൽ വിളയുമ്പോൾ അവിടെ രീതി അനുസരിച്ച് വഴിപോക്കർക്കോ സാധാരണക്കാർക്കൊക്കെ അവർ കരുതും. മറ്റു പല രാജ്യങ്ങളിലും അങ്ങനെയൊക്കെ ചെയ്യുന്ന പറയുന്നത്. മുന്തിരി വിരിഞ്ഞു വരുന്ന സമയത്ത് നല്ല കൊലയായിട്ട് വരുമ്പോൾ തോട്ടം നോക്കുന്ന ആൾക്കോ തോട്ടക്കാരനോ ഒക്കെ അറിയാം, അത് നല്ല പാകപ്പെട്ട കൊല പോലെ വളർന്നു വരുമ്പോൾ അത് നാളെ എന്തായിത്തീരും. അതിൻ്റെ വളർച്ച കാണുമ്പോൾ, അതിൻ്റെ ആ കൊലകുത്തിയുള്ള കിടപ്പ് കാണുമ്പോൾ, മുന്തിരിവള്ളിയിൽ ചുറ്റിപ്പറ്റിയുള്ള ആ രീതി കാണുമ്പോൾ തന്നെ അറിയാം നാളെ ഇത് എന്തായിത്തീരും, ഇതിനുള്ളിൽ എന്തുണ്ടാകും, എന്തോരും വീഞ്ഞുണ്ടാകും, ഇതിനെ നാളെ എന്താക്കി മാറ്റാം എന്നതിനെക്കുറിച്ച് തോട്ടക്കാരനും നോട്ടക്കാരനും ഒരു കാഴ്ചപ്പാടുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന മുന്തിരിക്കുലകൾ അതിങ്ങനെ ചിലപ്പോൾ വഴിയെ പോകുന്നവരോ കയറി വരുന്നവരോ ദാഹിക്കുന്നവരൊക്കെ വഴിപോക്കർക്കൊക്കെ അത് അവർ അവതാരശീലരാണ്, ദൈവം അവനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പരദേശിയോ മറ്റാരെങ്കിലും പോകുമ്പോഴൊക്കെ അവന് വിശന്നാൽ, അവന് ദാഹിച്ചാൽ ചിലപ്പോൾ അവിടെ കയറി ചിലത് പറിച്ച് തിന്നാനും ചിലത് പെറുക്കി തിന്നാനൊക്കെ ഒരു അവസരം ഈ തോട്ടങ്ങളിൽ കാണും. പക്ഷേ യജമാനനായിരിക്കുന്നയാൾ, തോട്ടത്തെ നോക്കുന്ന ഉടമസ്ഥനായിരിക്കുന്നയാൾ, അദ്ദേഹം ഈ വിരിഞ്ഞു വരുമ്പോൾ തന്നെ ഈ കൊലയ്ക്കകത്ത് നല്ല കൊഴുത്ത് തുടുത്ത് കിടക്കുന്ന
മുന്തിരിക്കൊര അത് തുടുക്കുന്നതിനേക്കാൾ മുമ്പ്, പഴുക്കുന്നതിനേക്കാൾ മുമ്പ് ഇത് വിരിഞ്ഞ് വരുമ്പോഴേ അവർക്കറിയാം. എന്നും ഈ മുന്തിരിയുമായിട്ട് ഇടപെടുന്ന ആളുകൾക്ക്, ഈ തോട്ടത്തിൽ സമ്പർക്കം പുലർത്തുന്ന ആളുകൾക്ക്, മുന്തിരിക്കൃഷി ചെയ്യുന്ന ആളുകൾക്ക്, ഈ തോട്ടക്കാരനറിയാം. ഇത് പൂവിട്ട് വിരിഞ്ഞ് പതുക്കെ ഇങ്ങ് പുറത്തേക്ക് വരുമ്പോഴേ അറിയാം ഇതിനകത്ത് എത്ര ലിറ്റർ വീഞ്ഞുണ്ടാകും, ഇതിനകത്ത് എത്ര കായുണ്ടാകും, ഇതിന് എന്ത് തൂക്കം കാണും. ഇതൊക്കെ കൃത്യമായി മനസ്സിൽ കാണാൻ കഴിയുന്ന ആളാണ് മുന്തിരിത്തോട്ടക്കാരൻ. ഇത് യെശയ്യാപ്രവാചകൻ, ഈ കൊച്ചു സംഭവം, അതായത് മുന്തിരിത്തോട്ടത്തിലൊക്കെ നടക്കാറുള്ളൊരു ചെറിയ സംഭവം മനസ്സിൽ വെച്ചുകൊണ്ട് ദൈവം തമ്പുരാൻ ആത്മാവിൽ പറയുന്നൊരു ദൂത് പറയുകയാണ്. എന്താണ് ഇവിടെ യഹോവയായ ദൈവത്തിന് എന്താ പറയാനുള്ളത്? ദൈവത്തിന് പറയാനുള്ളത് എല്ലാവരെയും നശിപ്പിക്കുകയല്ല, എൻ്റെ ദാസന്മാർ നിമിത്തം ഞാൻ പ്രവർത്തിക്കും. എന്തിനാണ് ദാസന്മാരെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത്? നശിപ്പിക്കാതിരിപ്പാൻ. മനസ്സിലാവുന്ന വാക്ക്, ദൈവത്തിന് പറയാനുള്ള ദൂത് ഇതാ. മുന്തിരി നടൻ എങ്ങനെയാണ്? മുന്തിരി കുലയ്ക്കകത്ത് എത്ര കിലോ തൂക്കമുള്ള വീഞ്ഞ് കാണും, മുന്തിരിയിൽ വീഞ്ഞ് കൂടാൻ എന്ത് ചെയ്യണം? ഇതല്ല ദൈവം പഠിപ്പിക്കുന്നത്. അതൊരു ഫ്രൈസായിട്ടൊരു ഒരു കടങ്കഥ പോലെ, ഉപമ പോലെ പുറത്തുനിന്നെടുത്തുന്നുള്ളൂ. ദൈവത്തിന് പറയാനുള്ള ദൂത് ഞാൻ എല്ലാവരെയും നശിപ്പിക്കുകയില്ല, അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്? എല്ലാവരെയും നശിപ്പിക്കുകയില്ല. എല്ലാവരെയും നശിപ്പിക്കാതിരിക്കാൻ കാരണം എൻ്റെ ദാസന്മാർ നിമിത്തം ഞാൻ എല്ലാവരെയും നശിപ്പിക്കുകയില്ല. അതാണ് ആ വാക്കിൻ്റെ ഉള്ളടക്കം. ദൈവം പറയുന്നു, കലുഷിതമായിരിക്കുന്ന കാലം വരും, പ്രശ്നങ്ങൾ കയറിയിറങ്ങും, മാറാ രോഗങ്ങൾ വരും, പ്രതികൂലങ്ങൾ കയറിയിറങ്ങും, ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത ദുഃഖസാന്ദ്രമായിരിക്കുന്ന അന്തരീക്ഷങ്ങൾ കയറിയിറങ്ങും, പകർച്ചവ്യാധികളുണ്ടാകും. യെശയ്യാപ്രവചനം 65 വരുമ്പോൾ കാലം തീരാൻ പോകുന്ന കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ, ഒത്തിരി പ്രയാസങ്ങൾ, ഒത്തിരി പ്രേരകമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ കയറിയിറങ്ങും, പലരും അയ്യം വിളിക്കും, പലർക്കും പ്രശ്നമുണ്ടാകും, പലരും രോഗം വന്നാൽ സൗഖ്യം പ്രാപിക്കാതെ പോകും, പലരും വഴിത്തിരക്കൾ പട്ടുപോകും, പലരും ആയുസ്സന്ന മധ്യത്തിൽ മുറിഞ്ഞു പോകും. ദൈവം ഇവിടെ പറയുന്നു, എൻ്റെ ദാസന്മാർ നിമിത്തം എല്ലാവരും നശിക്കുകയല്ല, എനിക്കും ഈ ഈ ജനത്തിനും ഇടയിൽ എൻ്റെ ദാസന്മാരെ നിർത്തിയിട്ടുണ്ട്, അവർ നിമിത്തം എല്ലാവരും നശിക്കുകയല്ല. ഇത് പറയാൻ വേണ്ടിയിട്ട്, ആ ദൂതിൻ്റെ ആക്കം കൂടാൻ വേണ്ടിയിട്ട് പലസ്തീനിലെ ഒരു സാധാരണ സംഭവം, ആ ആളുകൾ പറയുന്ന, തോട്ടക്കാർ പറയുന്നൊരു സംഭവം കൂടി അറ്റാച്ച് ചെയ്തു. ഇത് വേദപുസ്തകത്തിൻ്റെ പ്രത്യേകത, അങ്ങനത്തെ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ടും കൂടി ചേർത്ത് വെച്ച് പറഞ്ഞ് ഇന്നത്തെ ദിവസത്തെ ചിന്തയ്ക്കുള്ളിൽ ദൈവം എന്നെ ഈ പറയുന്നതെന്ന് കേട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഞാൻ ഒന്നോടെ മുന്തിരിവള്ളിയുടെ മുകളിലെ കാര്യം പറയാം. മുന്തിരിക്കൊലയ്ക്കകത്ത് തോട്ടക്കാരൻ ഒരനുഗ്രഹം കണ്ടു, ഒരനുഗ്രഹം, അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നേ? പുതുവീഞ്ഞ് കണ്ടിട്ട് നശിപ്പിക്കരുത്, ഒരനുഗ്രഹം ഉണ്ടാകും എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. യഹോവ അരുളി ചെയ്യുന്നു, മുന്തിരിക്കുലയിൽ പുതുവീഞ്ഞ് കണ്ടിട്ട് നശിപ്പിക്കരുത്, ഒരനുഗ്രഹം അതിലുണ്ട്. ദൈവാത്മാവ് രാവിലെ ഈ ഭാഗം വായിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുകയാണ്, നിങ്ങളോട് പറയാൻ, കൊല എങ്ങനെ വിരിഞ്ഞു വരുന്നു, ഇനിയും ആയുസ് ബാക്കിയുണ്ട്, ഇനിയും മൂക്കാനുണ്ട്, ഇനിയും നിൻ്റെ കുടുംബമാകുന്ന നീ ആയിരിക്കുന്ന സ്ഥാനത്തെ ഈ മുന്തിരിവള്ളിയിൽ നീ ഇങ്ങനെ ഇനിയും തൂങ്ങിക്കിടക്കണം. എന്തിനാ? കുറച്ചോടെ ഇതിനകത്ത് ഈ വള്ളിയിൽ തൂങ്ങിക്കിടന്നെങ്കിലേ നിൻ്റെ അകത്ത് വീഞ്ഞു നിറയത്തുള്ളൂ. ഈ മുന്തിരി വള്ളിയുമായിട്ട് ബന്ധപ്പെട്ടിരുന്നെങ്കിൽ മാത്രമേ മുന്തിരി വലുപ്പം വയ്ക്കത്തുള്ളൂ, മുന്തിരിക്കകത്ത് ചാറ് നിറയത്തുള്ളൂ, വീഞ്ഞു നിറയത്തുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ വരുമ്പോഴേക്കും തോട്ടക്കാരൻ കാണുകയാണ്, ഇതിനകത്ത് പുതുവീഞ്ഞുണ്ട്, ഒരനുഗ്രഹം. ഹാലേലൂയ, ഒരനുഗ്രഹം. ചിലപ്പോൾ തോട്ടക്കാരനായിരിക്കാം, ചിലപ്പോൾ കൃഷിക്കാരനായിരിക്കാം, ചിലപ്പോൾ നാട്ടുകാർക്കറിയാം. ആർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നറിയില്ല, ആർക്കോ വേണ്ടിയിട്ട് ഒരനുഗ്രഹം മറച്ചു വെച്ചിട്ടുണ്ട് ഈ മുന്തിരിക്കുലയ്ക്കകത്ത്. പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യം തെളിയിച്ചു പറയാം, ഈ മുന്തിരിക്കുല നമ്മൾ ഓരോരുത്തരുമാണ്. ഈ മുന്തിരിക്കുല, മുന്തിരിവള്ളിയോട് ചേർന്ന് കിടക്കുന്ന, അതിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്ന ഈ മുന്തിരിക്കുല നമ്മൾ ഓരോരുത്തരുമാണ്. ഈ മുന്തിരിക്കുലയ്ക്ക് യുഗങ്ങളോടും കാലം, ഒരു കാലഘട്ടമാണ് ആ മുന്തിരിവള്ളി തൂങ്ങിക്കിടക്കാൻ ലഭിക്കുന്നത്. അത് കഴിഞ്ഞ് മൂത്ത് പാകം വന്നു കഴിയുമ്പോഴേക്കും അതിൻ്റെ ദൗത്യം തീർക്കുമ്പോൾ അത് അറുത്തെടുക്കും. ഇതുപോലെ നമ്മളെ ദൈവമായ കർത്താവ് അമ്മയായി, അപ്പനായി, സഹോദരനായി, പാസ്റ്ററായി, ഇടയനായി, ശുശ്രൂഷകനായി ഓരോ സ്ഥലങ്ങളിലാക്കി വെച്ചിരിക്കുക. ഇതിനകത്ത് ദൈവം തമ്പുരാൻ, സ്തോത്ര വഴിപോക്കർക്ക് വേണമെങ്കിൽ പറിച്ചു കളയാം, നശിപ്പിക്കുന്നവർക്കൂടി നശിപ്പിച്ച് കളയാം, സ്തോത്ര പിള്ളേരൊക്കെ കയറി ഇറങ്ങി ചുമ്മാ കമ്പും കൊണ്ട് തട്ടിത്തെറിപ്പിച്ച് കളയാം, ചിലപ്പോൾ ഞെക്കി സ്തോത്രം വെറുതെ പകുതി നിന്നും പകുതി കളഞ്ഞുമായിട്ട് കളയാം. ഇതൊക്കെ സംഭവിക്കാറുണ്ട് അവിടെ. പക്ഷെ ദൈവം ഇവിടെ എഴുതി വച്ചിരിക്കുന്നു, സ്തോത്രം തുടരുത്, ഇതിൽ തുടരുത്,
ഈ കൊലയിൽ തുടരരുത്. രോഗത്തോട്, കഷ്ടത്തോട്, പ്രയാസത്തോട്, ബുദ്ധിമുട്ടിനോട്, പകർച്ചവ്യാധിയോട്, പോരാട്ടങ്ങളോട്, നശിപ്പിക്കാൻ വരുന്ന ശക്തിയോട് ദൈവം ഒരു ചൂണ്ടുപലക വെച്ചിരിക്കുക, ഒരു കൈചൂണ്ടി വെച്ചിട്ട് അതിനകത്ത് എഴുതി വെച്ചിരിക്കുക, തുടരരുത്, ടച്ച് ചെയ്യരുത്. കാരണം എന്താ? ഞാൻ ഇതിലൊരനുഗ്രഹം കണ്ടിരിക്കുന്നു, ഞാൻ ഇതിലൊരനുഗ്രഹം കണ്ടിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ദൈവം കണ്ട കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളിലൊരനുഗ്രഹം കണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രയാസങ്ങൾ വന്നപ്പോൾ, നിങ്ങൾക്ക് രോഗം വന്നപ്പോൾ, നിങ്ങൾക്ക് അപകടങ്ങൾ വഴിത്തിരക്കൽ നേരിട്ടപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയാ, നിങ്ങൾ പ്രതികൂലങ്ങളെ കണ്ടപ്പോൾ, പ്രതിസന്ധികൾ നിങ്ങളുടെ തലയ്ക്ക് മീതെ വന്ന് വീണപ്പോൾ, നിങ്ങളെ കണ്ണിൻ്റെ മണി പോലെ കണ്ണിമ ചിമ്മുന്നത് പോലെ ആ പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന് ദൈവം പെട്ടെന്ന് തട്ടിമാറ്റിയത്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് കയറേണ്ട, നിങ്ങളെ നശിപ്പിക്കേണ്ട, നിങ്ങളുടെ കുടുംബത്തെ പിച്ചിച്ചീന്തി കളയേണ്ട വിഷയം വന്നപ്പോൾ നിങ്ങളെ പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റി കർത്താവ് കൈകൊണ്ട് തടുത്ത് ദൈവത്തിൻ്റെ വിശ്വസ്ത ചെറുകൻ കീഴിൽ വസിപ്പിച്ചത് എന്താണെന്നറിയാമോ? സ്വർഗം ഒരനുഗ്രഹം കണ്ടിട്ടുണ്ട്. ആർക്കു വേണ്ടിയാണെന്ന് എനിക്കറിയില്ല. ആർക്കോ വേണ്ടി ഒരനുഗ്രഹം നിന്നിലുണ്ട്. ഇന്ന് നീ കട്ടം സഹിച്ച് വെയിൽ കൊണ്ട്, മഞ്ഞ് കൊണ്ട്, മഴ കൊണ്ട് ഇങ്ങനെ തൂങ്ങി കുടപോലുമില്ലാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന പോലെ നിൽക്കുമ്പോൾ ദൈവം ഇതിനെ നശിപ്പിക്കാത്തത്, അറുത്ത് കളയാത്തത്, മുടിച്ചു കളയാത്തത് ദൈവം ചിലത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ദൈവം പറയുന്നു, എൻ്റെ ദാസന്മാർ നിമിത്തം ഞാൻ സ്തോത്രം നശിപ്പിക്കുകയില്ല, എൻ്റെ ദാസന്മാർ നിമിത്തം എല്ലാവരെയും നശിപ്പിക്കുകയില്ല. കർത്താവിൻ്റെ ആത്മാവ് പറയുന്നത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്നിലും നിന്നിലുമൊക്കെ ദൈവം തമ്പുരാൻ ആരും കാണാത്തതെന്തോ കണ്ടിട്ടുണ്ട്. കുറ്റം മാത്രം കണ്ടും, പോരായ്മ മാത്രം കണ്ടും. സ്തോത്രം, എത്രയോ നല്ല കാര്യങ്ങൾ ഒരുപക്ഷെ ഒരു ഭാഗത്ത് കണ്ടേക്കാം, പക്ഷേ നമ്മളൊരു ഒരു 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 ടെസ്റ്റിന് വിധേയപ്പെടുകയാണ്, ഹോസ്പിറ്റൽ ടെസ്റ്റിന്. അപ്പോൾ അവരെല്ലാം കാണുന്ന പ്രശ്നങ്ങളെ കാണുന്നത് അങ്ങനെയാണ് കാണേണ്ടത്, അത് ശരിയാണ്. പക്ഷേ അവർ മുഴുവൻ കാണുന്നത് എന്താ? പോരായ്മയാണ്. അതിനകത്ത് സ്തോത്രം ബി പി കൂടിയിട്ടുണ്ട്, ഷുഗർ കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ക്രിയാറ്റിൻ കൂടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞവർ കാണുന്നതെല്ലാം പ്രശ്നങ്ങളെയാണ് കാണുന്നത്. അതിനാണല്ലോ നമ്മൾ ചെക്കപ്പ് ചെയ്യണത്, സമ്മതിക്കുന്നു ഞാൻ. പക്ഷേ കാണുന്നതെല്ലാം എന്താ? പക്ഷെ ഒത്തിരി നന്മ അതിനകത്തുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ലാബറട്ടറിയിൽ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ കുറവുകളും കുറ്റങ്ങളും പോരായ്മകളും മാത്രം കാണുന്നത് പോലെ ആളുകൾ നമ്മളെ നോക്കുമ്പോൾ കുറ്റവും കുറവും പ്രശ്നങ്ങളും മാത്രമേ കാണുന്നുള്ളെങ്കിലും ഒരുപക്ഷെ നീ നിന്നിലേക്ക് നോക്കുമ്പോൾ പോലും ഒരു എന്താ പറയുക, എന്തിനായി ജീവിതം, എങ്ങനെയായി ഇത്ര ആയി എന്നൊക്കെ ചോദിച്ച് നമ്മൾ നമ്മളെ തന്നെ പുച്ഛിക്കുമ്പോൾ, നമ്മൾ നമ്മളെ തന്നെ കുറച്ചായി കാണുമ്പോൾ സൃഷ്ടാവായ ദൈവം ഈ മുന്തിരിക്കൊലയ്ക്കകത്ത് എന്തോ അനുഗ്രഹം കണ്ടിട്ടുണ്ട്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്? എന്തോ ഒരു അനുഗ്രഹം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം പെട്ടെന്ന് ഓർഡർ ഇട്ടു, നശിപ്പിക്കരുത് എന്ന് പറയും പോലെ. എനിക്ക് ആ വാക്കിനകത്താണ് ദൂത് മറഞ്ഞു കിടക്കുന്നത്. എന്ന് പറയും പോലെ എൻ്റെ ദൈവം പറയുന്നു, എൻ്റെ ദാസന്മാർ നിമിത്തം ഞാൻ എല്ലാവരെയും നശിപ്പിക്കില്ല. പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ സ്തോത്രം എൻ്റെ ദാസന്മാർ നിമിത്തം, ദൈവമായ കർത്താവ് അപ്പോയിൻമെൻ്റ് ചെയ്തിരിക്കുന്ന ദൈവദാസന്മാർ നിമിത്തം, ചിലപ്പോൾ അവരാണ് കയ്യൊന്ന് വെച്ച് പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായി, ദൈവത്തിൻ്റെ പ്രതിനിധികളായി വന്ന് അവർ പ്രാർത്ഥിക്കുമ്പോൾ, അവർ ദൈവസന്നിധിയിൽ സ്തോത്രം നിങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ, എൻ്റെ ദാസന്മാർ നിമിത്തം എല്ലാവരെയും നശിപ്പിക്കില്ല. അതിനർത്ഥം ആരൊക്കെയോ നശിക്കുന്നു, ഇടയിൽ നിൽക്കാൻ അല്ലെങ്കിൽ ദൈവദാസന്മാർ എത്തിച്ചേരാത്ത, അവരെ അടുക്കാൻ കഴിയാത്ത, അകറ്റി നിർത്തുന്ന സ്ഥാനത്ത് ചിലപ്പോൾ നശിക്കാം. പക്ഷേ എൻ്റെ ദാസന്മാർ നിമിത്തം ചിലരെ നശിപ്പിക്കുകയില്ല. ഞാൻ ചുരുക്കട്ടെ, രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞത്. ഒന്ന്, നിന്നിലെന്തോ ആരും കാണാത്തത് ദൈവം കണ്ടു, പുതുവീഞ്ഞ്. നീ ആർക്കോ ഒരനുഗ്രഹമാകും, ആർക്കൊക്കെയോ അനുഗ്രഹമാകും. അങ്ങനെയൊന്ന് വിശ്വസിക്കാമോ? ഞാൻ എല്ലാവർക്കും ഒരു ശല്യമാണ് എന്ന് തോന്നാൻ തുടങ്ങിയാൽ നമുക്ക് ചാവാൻ തോന്നും. ഞാനിവിടെ ഒരു അധികപ്പറ്റാണ്, ഞാനൊരു അവജ്ഞയാണ്, ഞാനൊരു പുച്ഛമാണ് എന്നല്ല. ആരും കാണാത്ത എന്തോ ദൈവം കണ്ടു, നീ ആർക്കൊക്കെയോ അനുഗ്രഹമാകും. അങ്ങനെയൊന്ന് പറഞ്ഞ് എന്നെ ആരനുഗ്രഹിക്കുമോ, എന്നെ ആര് സഹായിക്കുമോ, അയ്യോ എന്നെ ഒന്ന് വിളിക്കുമോ, എന്നെ ഒന്ന് പറയുമോ എന്നില്ല. ഞാൻ ആർക്കൊക്കെയോ എന്ത് ദൈവം കണ്ടിട്ടുണ്ട്, ഞാൻ ആർക്കൊക്കെയോ അനുഗ്രഹം. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ അനുഗ്രഹമാവും, എൻ്റെ അപ്പനും അമ്മയ്ക്ക് ഞാൻ അനുഗ്രഹമാവും, എൻ്റെ ജീവിത പങ്കാളിക്ക് ഞാൻ അനുഗ്രഹമാവും, എൻ്റെ അയലോക്കാർക്ക് ഞാൻ അനുഗ്രഹമാകും. ഒരു പത്ത് പേർക്കെങ്കിലും അനുഗ്രഹമാകണം ഈ കൊല്ലം തീരുന്നതിനേക്കാൾ മുമ്പ്. ഇത് ദൈവം കണ്ടിട്ടുണ്ട്, ഞാൻ ഒരനുഗ്രഹമാകും. അതുകൊണ്ടാണ് ദൈവം ഓർഡർ ഇട്ടത്. നീ എന്നും എല്ലാവർക്കും ശല്യമാണെങ്കിൽ, നീ എന്നും എല്ലാവർക്കും പ്രശ്നക്കാരനോ പ്രശ്നക്കാരിയോ ആണെങ്കിൽ, നീ ചിലപ്പോൾ പാവപ്പെട്ടവൻ്റെ ഉറക്കം കെടുത്തുന്നവനോ കെടുത്തുന്നവളാണെങ്കിൽ, നീ എന്നും ഇങ്ങനെ കുറ്റം പറഞ്ഞ് കുത്തി കുത്തി വേദനിപ്പിക്കുന്നവനും വേദനിപ്പിക്കുന്നവളുമാണെങ്കിൽ,
ദൈവം പറയും, ഒത്തിരിയാൾ നിർത്തണ്ട വെട്ടിക്കളഞ്ഞേക്കാൻ. ദാവീദിന് വേണ്ടി ആറ് പേരെ ദൈവം വെട്ടിക്കളഞ്ഞു. ഒരു ഗുണവുമില്ല. എന്നും കുത്തി വേദനിപ്പിക്കുക, പുറകെ നടന്ന് ഉപദ്രവിക്കുക, എല്ലാവരെയും ശല്യപ്പെടുത്തുക. ദൈവം പറഞ്ഞു, ആയുസ് അയക്കേണ്ട, വെട്ടിയാക്കാൻ പറഞ്ഞു. അങ്ങനെ ആറ് പേരെ വെട്ടി. എന്നാലിന്ന് ഞാൻ ദൈവം നിങ്ങളെ കണ്ടുകൊണ്ട് പറയുന്നു, നശിപ്പിക്കരുത് എന്ന് പറയാൻ കാരണം നിങ്ങളിൽ എന്തോ അനുഗ്രഹം കണ്ടിട്ടുണ്ട്. നിങ്ങൾ ആർക്കൊക്കെയോ അനുഗ്രഹമാകും. നിങ്ങൾ ഫോൺ ചെയ്ത് പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങൾ ചിലർ വീട്ടിൽ വന്നിട്ട് ഒന്ന് കൈവച്ച് പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങളൊന്ന് ചെന്ന് സമാധാനപ്പെട്ട് നിങ്ങളൊരു അനുഗ്രഹം ആകുമെന്നേ. അങ്ങനെ അങ്ങ് പറ, അതിനാ നിൻ്റെ രോഗം മാറ്റിയത്, അതിനാ ദൈവം നിൻ്റെ തലയ്ക്ക് മീതെ വന്ന് ആകാശകോടാലി മാറ്റിയത്, അതിനാ ദൈവം നിന്നെ മനസ്സ് ഫ്രീ ആക്കിയത്, അതിനാ ദൈവം നിന്നെ സന്തോഷിപ്പിച്ചത്, അതിനാ ദൈവം നിനക്കിതെല്ലാം തന്നത്. നീ ഒരു അനുഗ്രഹമാകണം. എൻ്റെ ദാസന്മാർ നിമിത്തം നീ നശിക്കുകയല്ല, നീ വിടുവിക്കപ്പെടും, നീ ഉയർത്തപ്പെടും. നിനക്ക് നേരെ വരുന്ന പ്രതികൂലങ്ങൾ മാറും. നിന്നിൽ എന്തോ കണ്ടു എൻ്റെ ദൈവം. നമുക്കൊന്നിച്ച് ചോദിച്ച് കരയാം, ഒന്നിച്ച് പ്രാർത്ഥിച്ച് കരയാം. നാഥാ, എന്നിൽ എന്തു കണ്ടു, നീ എന്നിൽ എന്തു കണ്ടു. യേശു പരാ പാടാറല്ലേ, എത്രയോ പാട്ടുകൾ ആ ധ്വനി വരുന്നുണ്ട്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, എന്നിൽ എന്തോ കണ്ടിട്ടുണ്ട്, ഞാൻ സറണ്ടർ ചെയ്യുന്നു, ഇന്നു മുതൽ ദൈവം അത് നിറവേറ്റണമെന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിൽ കർത്താവ് ഞങ്ങളിൽ എന്തോ കണ്ടിട്ട് പറഞ്ഞു, ഈ അരുത് നശിപ്പിക്കരുത്. അരിവാളുമായി അരിയാൻ വന്നവരോട് പറഞ്ഞു, അരുത് നശിപ്പിക്കരുത്. പ്രശ്നങ്ങളോട് പറഞ്ഞു, പ്രതികൂലങ്ങളോട് പറഞ്ഞു, കയറി വന്ന രോഗത്തോട് രോഗാണവരോടും പറഞ്ഞു, തുടരുത്, ഞാൻ കണ്ടുവച്ചിരിക്കുന്നതാ, അതിനകത്തൊരു അനുഗ്രഹമുണ്ട്. അനുഗ്രഹം കണ്ടിട്ട് നശിപ്പിക്കരുത് എന്ന ഓർഡറിട്ട ദൈവത്തിനായി സ്തോത്രം. കർത്താവ് ഞങ്ങളെ ഒരു അനുഗ്രഹമാക്കും. ഞങ്ങളിൽ പുതുവീഞ്ഞ് കണ്ടവനെ നന്ദി പറയുന്നു. തുടർന്ന് അനുഗ്രഹിക്കണം, എല്ലാവരെയും മാനിച്ചേക്കണം, ധൈര്യം പകരണം, കൃപ പകരണം. നിൻ്റെ ദാസന്മാർ നിമിത്തം ഞങ്ങൾ രക്ഷപ്പെടണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ പിതാവേ. ആമേൻ, 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 ആമേൻ.